ശബരിമല മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം നട അടച്ച് പന്തളത്തേക്ക് തിരിച്ച തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്ത് എത്തിച്ചേർന്നു. ജനുവരി 13-നാണ് തിരുവാഭരണ പെട്ടികളുമായി ശബരിമലയിലേക്ക് ഘോഷയാത്രാ സംഘം പന്തളത്ത് നിന്നും പോയത്. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം 22-ാം തീയതി നട അടച്ച ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്രാ സംഘം പരമ്പരാഗത പാതയിലൂടെ തിരിച്ച് പന്തളത്തേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആറന്മുള മങ്ങാട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രാ സംഘം രാത്രി വിശ്രമത്തിന് ശേഷമാണ് ഇന്ന് പന്തളത്തെത്തിയത്. ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ ആഭരണങ്ങൾ ദർശനത്തിനായി തുറന്നു വെച്ചിരുന്നു. പുലർച്ചെ ആറന്മുളയിൽ നിന്ന് തിരിച്ച കുറിയാനിപ്പള്ളി ഉള്ളന്നൂർ കുളനട വഴിയാണ് രാവിലെ 7 മണിക്ക് പന്തളത്ത് എത്തിച്ചേർന്നത്. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെത്തിയ ആഭരണ പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഏറ്റുവാങ്ങി സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചു. അയ്യപ്പന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇനി തിരുവാഭരണങ്ങൾ ദർശനത്തിനായി തുറക്കുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയായിരിക്കുകയാണ്. ഇതോടെ തിരുവാഭരണങ്ങൾ പന്തളത്തേക്ക് തിരികെ എത്തുകയും ചെയ്തു. ഏതാണ്ട് 80 കിലോമീറ്ററുകളിലധികം കാൽനടയായി താണ്ടി വേണം തിരുവാഭരണങ്ങൾ പന്തളത്ത് തിരിച്ചെത്താൻ. പന്തളം കൊട്ടാരത്തിൽ എത്തിക്കുന്ന ആഭരണ പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഏറ്റുവാങ്ങുകയും ശേഷം കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കം 10,000 എത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് തിരുവാഭരണ വഴിയിൽ. കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. റാന്നി പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം. പമ്പയാറും കക്കാട്ടാറും സംഗമിക്കുന്ന പുണ്യസ്ഥലമാണിത്. അയ്യപ്പന്റെ കാലനവാസത്തിന് സാക്ഷിയായ മണ്ണ് പെരുന്നാട്ടിലെ കൊട്ടാരത്തിൽ താമസിച്ചാണ് പന്തളം രാജാവ് ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. എല്ലാറ്റിനുമുപരി മകരവിളക്കിന് ശബരിമല ധർമ്മശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ ചാർത്തുന്ന അപൂർവ ക്ഷേത്രമെന്ന വിശുദ്ധിയും ഈ ക്ഷേത്രത്തിനുണ്ട്. ശബരിമല കൂടാതെ തിരുവാഭരണം ചാർത്തുന്ന 2 ക്ഷേത്രങ്ങളേ ഉള്ളൂ. പന്തളം വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രമാണ് അടുത്തത്. അയ്യപ്പന്റെ ജന്മനാളായ കുംഭത്തിലെ ഉത്രത്തിനാണ് അവിടെ തിരുവാഭരണം ചാർത്തുന്നത്. മകരവിളക്ക് കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും വഴി കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലും ചാർത്തും. ഇത് ശബരിമല തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി പന്തള രാജാവ് പണിത ശബരിമല. ശബരിമലയിലേക്കുള്ള യാത്രക്കിടയിൽ കക്കാട്ട് ക്ഷേത്രത്തിൽ തിരുവാഭരണം ഇറക്കി വിശ്രമിക്കാറുണ്ട്. എന്നാൽ മടക്കയാത്രയിലാണ് തിരുവാഭരണ പെട്ടി തുറക്കുന്നത്, തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. അയ്യപ്പനു വേണ്ടി ശബരിമലയിൽ ക്ഷേത്രം പണിയുന്ന സമയത്ത് രാജാവ് താമസിച്ചിരുന്നത് മേലെ കോയിക്കൽ കൊട്ടാരത്തിലാണ്. പെരുന്നാട് ചന്തയ്ക്ക് സമീപം രൂപവ്യത്യാസങ്ങളോടെ ഇപ്പോൾ ഈ കൊട്ടാരം കാണാൻ സാധിക്കും. കൂടാതെ മന്ത്രിയും പരിവാരങ്ങളും താമസിച്ചതായി കരുതപ്പെടുന്ന താഴെ കോയിക്കൽ കൊട്ടാരവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.